നമസ്തേ. നമ്മളിങ്ങനെ ഒന്ന് കണ്ടിട്ട് ഒരുപാട് കാലമായി അല്ലേ? ഓർമ്മയുണ്ടോ ഈ മുഖം? നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റിയത്. നിങ്ങളെ ഞാനും ഓർക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ കണ്ടതല്ലേ. എങ്ങനെ പോയാലും പഴയ കാലത്തെ ഓർമ്മകൾ. ഇപ്പോൾ നമ്മൾക്ക് സ്കൂളിലെ ജീവിതമാണ്, സ്കൂളിൽ പോകുമ്പോഴും കരച്ചിൽ, സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴും കരച്ചിൽ, രണ്ട് കരച്ചിലിന് രണ്ട് വ്യത്യാസങ്ങളാണ് എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ ശ്രീനിവാസൻ, ജഗതി ശ്രീകുമാർ, ഇന്നസെൻ്റ്, മാമുക്കോയ, അതുപോലെ തന്നെ കുതിരവട്ടം പപ്പു, മാള അരവിന്ദൻ, ഇവരൊക്കെ ചിരിപ്പിച്ചു പോയ വഴികൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. പുതിയ എത്ര കാലഘട്ടങ്ങൾ വന്നാലും, പുതിയ സിനിമകളും പുതിയ കഥാപാത്രങ്ങളൊക്കെ വന്നാലും, പുതിയ നടന്മാരല്ലേ പുതിയ സിനിമ മോശമാണെന്നല്ല പറയുന്നത്, അവർ പോലും സമ്മതിക്കുന്ന ഒന്നാണ്, ഇവർ പോയ വഴിയിലെ ചിരികൾ ഒരിക്കലും മായുന്നില്ല. നമുക്കൊരുമിച്ച് അതിലൂടെ ഒരു യാത്ര കൂടി പോകാം, ചിരിക്കൊടുക്കാം. വീണ്ടും നിങ്ങളുടെ മുൻപിലെത്തുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും നമുക്ക് ആരംഭിക്കാം അല്ലേ? ചിരിക്കൊടുക്ക. അപ്പോൾ ഈ ചിലർ, നമ്മളിപ്പോൾ നമ്മുടെ ഈ കുറേ കാലം ഈ ലോക്ക്ഡൗൺ കാലമൊക്കെ ആയപ്പോഴത്തേക്കിന് പ്രത്യേകിച്ച് പരിശീലനമൊന്നുമില്ലാതെ യൂട്യൂബിലൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി പാചകം ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും കെട്ടിയോട് ഇപ്പോൾ ഓരോ ദിവസം ഇന്ന് ഞാനൊരു പ്രത്യേക ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരും. ഇങ്ങനെ ഇരിക്കാനേ എനിക്ക് പറ്റുമല്ലേ, എൻ്റെ ഒറിജിനൽ റിയാക്ഷൻ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ലേ? ഇന്നെന്താണ് കൊണ്ടൊരു മണ്ടിപ്പെണ്ണെന്നൊക്കെ പറഞ്ഞ് നസീറിനെ പോലും ഇരിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ സഹിക്കേണ്ടി വരില്ലോ എന്നുള്ള ഭാവങ്ങാനും വന്നാൽ എൻ്റെ ലോക്ക്ഡൗൺ നീളും. ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണല്ലോ ഈ പാദസരങ്ങൾ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. അയ്യേ, ഇതെന്താ വീട്ടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഹോട്ടലിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, FRC ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡ് ആണ്. ഐ സീ. നോ നോ നോ, ഐ സീ നോട്ട് ഇട്ടില്ല. ഹായ് എക്സ് മാൻ. ഓ, നാളെ ടിവിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ റിഹേഴ്സൽ. ഹായ്, റിഹേഴ്സൽ ഇങ്ങനെയാണെങ്കിൽ ടിവി വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം. നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. സോറി ഗോപാലകൃഷ്ണൻ. അയ്യോ, അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരൂ ഗോപാലകൃഷ്ണ. ഓ, വൈ നോട്ട്, ഷുവർ. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരും. ഈ ഗോപാലകൃഷ്ണൻ ഒരു തമാശ. ഇങ്ങോട്ട് പോണോ, ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിക്കാം. ഗോപാലകൃഷ്ണ, ആ ഒന്ന് വന്നേ. എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗിവ് മീ എ വേ. ഓൺ ദിസ് വേ. നോ ബോഡി ടച്ചിങ്. താങ്ക് യു. വേണേ ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഗോപാലകൃഷ്ണൻ. ഓ, എക്സ്ക്യൂസ് മീ. അപ്പോൾ ദിലീപേട്ടന് ഇൻകേസ് ഇനി കുറേ നാളൊന്നും സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും ഒരു നല്ലൊരു പണി അറിയാമെന്നിപ്പോൾ മനസ്സിലായില്ലേ? ആഹാരമൊക്കെ പാചകം ചെയ്ത്. അപ്പോൾ കാവ്യ മാധവൻ്റെ ഒരു ഭാഗ്യമല്ലേ ഇതുപോലെ ദിലീപേട്ടൻ പാചകമൊക്കെ ചെയ്ത് കൊടുക്കുമായിരിക്കും, ആർക്കറിയാം. പിന്നെ വേറൊരു സംഭവം, ആരാണേലും എന്താണേലും നല്ല ഒരിടത്തു നിന്ന് പഠിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഇപ്പോൾ എൻ്റെ പിന്നെ ഒരു കസിൻ്റെ കുട്ടി ആണ്ട്, അവൾ പെൺകുട്ടി, അവൾ പഠിക്കുന്ന സംസ്കൃതമൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു കാര്യമാണ്, സംസ്കൃതം എന്നൊക്കെ പറയുമ്പോൾ ഒരു അക്ഷരശുദ്ധി, എല്ലാ ഭാഷയും പഠിക്കണം. ഇപ്പോൾ അറബി ആണേലും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ സംസ്കൃതത്തിൽ, സംസ്കൃതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്ഷരശുദ്ധിയാണ്. ഇത് ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല. ഈ കുട്ടി ഇവള് എന്താ ഇങ്ങനെ വായിക്കുന്നത്, ഭാരത് കി. ഞാൻ പറയാം, ഭാരത് കിയോ അതിനാ ഈ ഭാരത് കി? അപ്പോൾ സംഭവം എന്നാ, ഭാരത് കി ഭാരതമാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞടി,
ഭാരതം എന്നാണ്. ബാ എന്ന് പറഞ്ഞാൽ പപ്പു പറയുന്നതാണ് ബിരിയാണിയുടെ ബായാണ്. അപ്പോൾ ആ സ്കൂളിൽ നിന്നുള്ള പഠിപ്പീരിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ നിന്ന് അവർ കരി ഇത്ര ഒരു ചെറിയ കുട്ടി ഏതായാലും ജനിക്കുമ്പോഴേ ഭായും ബായും ഒന്നും പഠിച്ചുകൊണ്ടല്ല ഭൂമിയിലേക്ക് വരുന്നത്. ഇപ്പം നിന്ന് അവനോട് ഞാൻ ചോദിച്ചു, നീ ഇംഗ്ലീഷിൽ ഫാദർ എന്നെഴുതുന്നു, FATHER എന്നല്ലേ, അപ്പോൾ അത് നീ ബാദർ എന്ന് വായിക്കൂ അല്ലെ ഖാദർ എന്ന് വായിക്കുമോ, ഇല്ലല്ലോ ഫാദർ എന്ന് തന്നെയല്ലേ വായിക്കും. ഇംഗ്ലീഷ് അപ്പോൾ കറക്റ്റായിട്ട് ഉച്ചരിക്കണം. മലയാളത്തിനും ഭാരതം എന്നുള്ളത് ഭാരതമാണ്, ഭാരതമാണ്. അപ്പോൾ അവിടെ അമ്മ വന്നിട്ട് പറയാം, ആ പിള്ളേർ ഭാരതം എന്നൊക്കെയാണ് പറയുന്നത് ക്ലാസ്സിലിട്ട്. നമസ്കാരം, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു തലമുറ മുഴുവൻ ഭാരതമെന്നും ഭാഗ്യം എന്നൊക്കെ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഇതുപോലെയുള്ള വിവരമില്ലാത്തവരല്ലേ ഈ ഹിന്ദിയും അല്ലെങ്കിൽ ഓരോ ഭാഷയൊക്കെ പഠിപ്പിക്കാൻ വരുന്നത്? ഇതാ വരുന്ന ഒരു മാഷ്. अरे ओम मीनू, आ गया तुम्हारा मास्टर जी। हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ। आइए आइए आइए, इधर बैठो ना, इधर बैठो ना, अदन तो बैठो ना, कहीं पर समय नहीं है। हाँ, ना अरियाज भाषा पर आया, इन्हों डर गया। मेरे पेंटिंग इधर रखे हैं, आधे उन टिंडी क्लास इधर आ रहा। मीनू, बोलो तो पढ़ेंगे ना। എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് ഹാപ്പി. കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും. ബഹുമാനിച്ചോ, ബഹുമാനിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്നോടുള്ള പരിഭവം തീർന്നില്ലേ? പരിഭവം ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാനൊരു തമാശയും പറഞ്ഞില്ല, അത് വേറൊരു തമാശ. ആ മോളെ, നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ? കാണുന്നില്ലല്ലോ. ഏത് ഹിന്ദി ടീച്ചർ? വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത്? കോളേജിന് എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ. എന്റെ രണ്ട് ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടിയൊന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോറി മീനു, പാർട്ടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ ആം റിയലി സോറി. എന്തോ എന്നാ കുഴിച്ചിട്ടത്? അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം. അതായത്, അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും, മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയും. പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും. പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും, ഇവക്കും കിട്ടും, ടീച്ചർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം, ഭയങ്കര രസമുള്ള കളി. എന്ത് പറ്റി? ഭംഗിക്കരുന്നോളൂ മോളെ, എല്ലാം തയ്യാറായി. നിന്റെ ഹിന്ദി ടീച്ചർ അവിടെ, ഇനി പപ്പടം കാഴ്ച മാത്രം മതി. എന്റെ വയറിന് തീരെ സുഖമില്ല, ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചു വരാം. മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന്. തുളച്ചു തുളച്ചെങ്കിൽ പെരുച്ചാഴിയായിരിക്കും. അപ്പൊ ഇതാ സംഭവം. ഇങ്ങനെയുള്ള ഒരു പല ഉദ്ദേശങ്ങളിൽ വരുന്നവരുമുണ്ട്, പക്ഷെ ഹിന്ദി അല്ലെങ്കിൽ ഈ ഓരോ ഭാഷ ഏതാണെന്ന് പോലും അറിയാത്തവരുണ്ട് അല്ലേ. ശ്രീനിവാസന്റെ ഒക്കെ പ്രത്യേകമായ ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. കാര്യം അവരൊക്കെ അത് നന്നായിട്ട് അത് അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീനിയേട്ടൻ എന്ന് പറയുമ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. വളരെ രസകരമായിട്ട് ആക്ഷേപഹാസ്യത്തിലൂടെ എല്ലാത്തിനെയും നിരീക്ഷിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ. കാര്യം അതുപോലെ ഇപ്പം ഞാൻ പറയാം, ഡ്രൈവിങ്ങിൻ്റെ നമുക്കറിയാം, റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് അങ്ങോട്ട് ഈ കൊറോണയുടെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടായിട്ട് പോലും ടൗണിൽ നിൽക്കുമ്പോൾ അമ്പൻ ബ്ലോക്കാണ്, മഴയാണ്, ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ കിടക്കുക, എന്താ ഇപ്പോൾ ചെയ്യുക? ബസ് പിന്നെ ഇപ്പം ഈ ബസ്സിൻ്റെ തിരക്കില്ലാത്തത് കൊണ്ട് ഭാഗ്യം, ബാക്കി ഒരു ഓട്ടോറിക്ഷക്കാർ അവരെല്ലാം വന്നിട്ട് ഓൺ അടിക്കുന്നു. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു ഇടത്ത് ഗ്യാപ്പ് കിട്ടി എനിക്ക്. അപ്പം ഞാനിങ്ങനെ കാറെടുത്ത് ഈ സൈഡിൽ കൂടെ കയറി ഫ്രണ്ടിൽ ചെന്നപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഗ്യാപ്പായിട്ട് കിട്ടിയിട്ട് ഫ്രണ്ടിൽ ചെന്നപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിഗ്നലിൻ്റെ അവിടെ ഒരാൾ കാറ് പുതിയതായിട്ട് കാറ് മേടിച്ചതാണ്. പുള്ളി ഈ കാറ് മേടിച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് ഒക്കെ പഠിച്ചു തന്നെ. പുള്ളി ഇങ്ങനെ സീറ്റ് ബെൽറ്റെ കുരുങ്ങി തൂങ്ങിക്കിടപ്പുണ്ട്.
പുള്ളി താഴെ നോക്കി ക്ലച്ചും ബ്രേക്കും ഒക്കെ തപ്പുവാ. സിഗ്നലിൻ്റെ അവിടെ നിർത്തി പെട്ടെന്ന് മച്ച് പച്ച വീണപ്പോൾ പുള്ളി ബസ്സിലിട്ടെടുത്തപ്പോൾ ഇടിച്ച് നിന്നുപോയി. പിന്നെ പുള്ളിക്ക് ഇതെവിടാന്ന് പറഞ്ഞു. ആ സിറ്റി മുഴുവൻ ബ്ലോക്ക്. ഇങ്ങനെയാണ് പല ബ്ലോക്കുകളും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരാൻ കാരണം, ഈ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവം, ഒരു വലിയൊരു കലയാണ് ഡ്രൈവിംഗ്. ഒരുപാട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആഗ്രഹമുള്ളവരെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാവുള്ളൂ. ഇവിടിപ്പോൾ പലരും നമുക്കറിയാം, ഓ അവൻ വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നു, ഞാനും ഇറങ്ങും, വേറെ അപ്പുറത്തെ വീട്ടിലെ സൂസമ്മ കാറും കൊണ്ട് ഇറങ്ങിയില്ലേ ഓടി, എന്നാൽ ഞാൻ ഇന്ന് കാറും കൊണ്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന കുറേ പെണ്ണുങ്ങളും ആണുങ്ങളുമാണ്. കാര്യം ആദ്യം ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. പല കാര്യങ്ങളുണ്ട് ഇത്, വെറുതെ കയറിയിരുന്ന് അങ്ങ് വിട്ടാൽ പോരാ. കാര്യം ഇത്തരം നമ്മൾ പൊതു വഴിയിലേക്ക് ഇറങ്ങുക, അത് പരിശീലകൻ്റെ കുഴപ്പം തന്നെയാണ്. എത്ര പേർക്കറിയാം ഡിം ഏതാ ബ്രൈറ്റ് ഏതാ? ഞാൻ ഈയിടെ ഒരാളോട് വെറുതെ ചോദിച്ചു, ഈ ഡിമ്മും ബ്രൈറ്റും വണ്ടിയുടെ ഒരാ അതോ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവനല്ല പിന്നെ ഡ്രിമ്മിങ് പലർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ലെന്നേ. അപ്പോൾ ഞാൻ പുള്ളിക്ക് അതിനെപ്പറ്റി, അപ്പം ഞാൻ ചുമ്മാ വരിക്കുകയും ചെയ്യും. അപ്പം എങ്ങനെയാണ് ചേട്ടാ അതിൻ്റെ സത്യം? എനിക്ക് എന്നാന്ന് പറ്റാ അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ചേട്ടനോടും ചോദിക്കാമെന്ന് പറഞ്ഞു. എന്താ സംഭവം? എങ്ങനെ അത് നിസ്സാരമായി? ഇവിടെ ഒരു സാധനമില്ലേ ചീറിങ്ങിൻ്റെ സൈഡിൽ ഒരു സാധനം, അതിങ്ങനെ മേലോട്ടാകുമ്പോൾ ബ്രൈറ്റ് ഇങ്ങനെ മേലോട്ട് ലൈറ്റ് കത്തിക്കും, മനസ്സിലായില്ലേ? വാഹനങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ് ഇടേണ്ടത്. കാര്യം വാഹനം നമ്മുടെ വണ്ടി വരുന്നു എന്ന് അവനെ കാണിക്കുക. നമ്മൾ മാത്രം പോകുമ്പോഴത്തേക്കും താഴേക്കാക്കി ഇട്ടേക്കണം. എങ്ങനെയുണ്ട്? ഇപ്പോഴും ഞാനിത് പറയുമ്പോഴും പലരും ഇത് ചെയ്യാൻ തന്നെ ചോദിക്കും, തോന്നുന്നവരായിരിക്കും. ഡിമ്മ് ബ്രൈറ്റ് ഏതാണ് സംഭവം? വാഹനങ്ങളില്ലാത്തപ്പോൾ റോഡ് ദൂരെ കാണാനാണ് ബ്രൈറ്റിലിട്ട് പോകേണ്ടത്. ഒരു 100 മീറ്റർ അപ്പുറം ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ഡിമ്മാക്കി കൊടുക്കണം. ആ വണ്ടി പോയതിന് ശേഷം വേണം ബ്രൈറ്റാക്കാൻ. ഇതൊക്കെ ആരാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതിൻ്റെയാണ് റോഡിലിറക്കുമ്പോൾ നമ്മൾ കാണുന്നത്. പല അപകടങ്ങളും അങ്ങനെയാണ്. അതാണ് ചില നല്ല പരിശീലകരുടെ കയ്യിൽ നിന്ന് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഉന്നം തെറ്റിപ്പോവും. ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് ഗുസ്തി. ഒരു CID അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഐറ്റമാണിത്. ഗുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. എന്നെ പരിപാടി ആശാനെ കാണിച്ചത്? ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടി കൂടായിരുന്നു. പാടില്ല, ഗുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൽ എന്റെ സ്വഭാവം മാറുകട്ടോ. സാരമില്ല സാരമില്ല, ദേഹം നോവാതെ ഗുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? ഗുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും. ഇതുപോലെ അച്ചാതെ കളി വേറെ, കാര്യം വേറെ, ദേഹം നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ CID, എനിക്ക് CID അവിടെ ഒരു കുന്തു. അവണ്ട ഉണ്ണികൃഷ്ണ, കോപിക്കാതെ വരൂ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് CID ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ദീർഘോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് അച്ഛനെനിക്ക് കുസ്തി പഠിക്കണ്ട. അച്ഛനെനിക്ക് മേലിൽ നോക്കുന്ന അച്ഛനെ അടിക്കരുതല്ല. അച്ഛനെനിക്ക് ഭ്രാന്ത് പിടിക്കും. അച്ഛനെ അടിക്കരുത്, എനിക്ക് കുസ്തി പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്ക്, ഇങ്ങനെയാണ് ഒരുത്തലെ തോപ്പിക്കുന്നത്. റോട്ടിൽ കരത്ത കുസ്തി. ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് നമ്മളെ തടയണ്ട, അടിക്കട്ടെ. ഉണ്ണികൃഷ്ണ തല്ലല്ലേ? ഉണ്ണികൃഷ്ണ കുറ്റക്കേട് കാണിക്കല്ലേ? ആശാനെ തല്ലു ആരെങ്കിലും. നീ കുസ്തി പഠിച്ചിട്ടുണ്ട്? അടിക്കലേ അടിക്കലേ അടിക്കേ. ഉണ്ണികൃഷ ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ? ഉണ്ണികൃഷ ഞാനോ പറഞ്ഞ അടിക്കല്ലേ? ഉണ്ണികൃഷ്ണ ആശാൻ പറ, അച്ഛൻ പറ, അച്ഛനല്ലേ ഇടപെടുന്നത്? പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാ മതി. അതാണ് ഞാനും പറഞ്ഞു. ശിഷ്യനിൽ നിന്ന് ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ അങ്ങനെയാ, ദേഹം നൊന്താ പിന്നെ ഈറ്റപ്പുലിയാ. സാരമില്ല, ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളമ്പിക്കോളാം.
എന്താടി പറഞ്ഞത്? അച്ഛൻ ഞാൻ സ്പെല്ലിംഗ് പഠിക്കയായിരുന്നു. PODDA പോടാ. PODDA പോടാ. ഓ അത് ശരി. നമുക്ക് ഇത് വല്ലതും അറിയോ? ഇങ്ങനെയാണോ കിഴി പിടിക്കുന്നേ? ഇനി ഉണ്ടോ? ഞാൻ പിടിക്കാം. പാ ഇടി കൊണ്ട് തളർന്ന് കിടക്കില്ലേ? ചൂടണ്ട പറയണേ. വായി നോക്കി ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ഒരു മൂടില്ല ശനെ. ഇന്നലെ ദേഹം നൊന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല. ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ. തോക്കെടുക്കൂ. നേരെ പിടിക്കേ. ഇങ്ങനെ ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വിളിക്കട്ടെ. ആകാശത്തേക്ക് ഇവിടെ വെച്ചാൽ ഇതെല്ലാം പോലീസ് ഇവിടെ പോകാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യർ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യം. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യ്. തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്. അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പഠിച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പഠിക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്? ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ള പൊട്ടിച്ച. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ചു. ഒരു കാറ്റ്. കാട്ടത്താരും വെടിയേക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. ആ അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടൻ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളങ്ക് വരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളൊരു മനുഷ്യനെ കൊല്ലില്ല എന്ന് എങ്ങനെ അറിയാം? അഞ്ചര അടങ്ങഴി കറക്കുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിവിടി മുട്ടിക്കല്ലോടെ കാലമാടോ. നീ കൊണം പിടിക്കത്തില്ലടാ അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്. അതെങ്ങനെ നിലത്ത് നിന്ന് ആടിനു കൊണ്ടു? ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു. എനിക്ക് തത്തയ്ക്ക് കൊണ്ടേനെ. പോകൃതരം കാണിച്ചിട്ട് നിൽക്കുന്ന നിബ് കണ്ടില്ലേ? ഇനിയവനെ വച്ചോണ്ടിരുന്ന ശരിയാവത്തില്ല. അടിക്കുന്നതാ. അപ്പൊ അതാ ഉന്നം തെറ്റിയാലുള്ള കുഴപ്പം പ്രശ്നമാണ്. നമ്മൾ എന്തിനെയാണോ ലക്ഷ്യം വെക്കുന്നത് അത് മാറിപ്പോ. അതിന് നല്ല പരിശീലകം വേണം. അതിന് നമുക്കറിയാം ഇപ്പോൾ ഓരോരുത്തർ കാണിക്കുന്ന, ഞാൻ ആലോചിക്കാറുണ്ട് എപ്പോഴും, ഈ ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഇപ്പം നമ്മൾ നമ്മുടെ സാധാരണ ജീവിതം, നമ്മൾക്ക് സാധാരണ മനുഷ്യരാണ്, നമ്മൾ ഒരുത്തൻ കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ മുമ്പിലിട്ട് കൊല്ലുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയാതെ ഒരു കമ്പി എടുത്ത് അടിച്ചോ അല്ലെങ്കിൽ വേറെ കത്തിയെടുത്ത് കൂട്ടി ഒരാൾ മരിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കണമെന്നല്ല, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇത് പ്ലാൻ ചെയ്ത് കരുതി കൂട്ടി രണ്ടും മൂന്നും ദിവസവും ഒക്കെ അല്ലെങ്കിൽ മാസം എഴുതി ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചാണ് പറയുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല. അപ്പോഴാണ് ഓരോരുത്തന്മാർ ഓരോ വിഡിതം കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, കണ്ടല്ലേ ഈ അടുത്ത ഇടയ്ക്ക് സംഭവിച്ചത്? ഓരോ കാര്യങ്ങളും കൂടെ ജീവിക്കുന്ന ഭാര്യ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് മൂർഖം പാമ്പിനെ കൊണ്ട് അവിടെ കയറ്റിവിടുക, മേത്തോട്ടെടുത്തിടുക. യവനൊക്കെ ഒരല്പമെങ്കിലും ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് എന്തെങ്കിലും ഒരു എന്താ പറയാന്, പിന്നെ നമ്മുടെ ഈ ഏറ്റവും വേസ്റ്റ് വസ്തുക്കൾ ഉണ്ടല്ലോ നമ്മുടെ വഴിയിലൊക്കെ കിടക്കുന്ന, അതിൻ്റെയും ഒരു നിലവാരം അവൻ്റെ തലച്ചോറിനുണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലെ, വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അല്ലേ? അല്ല, ഇത് പറഞ്ഞ ഉടനെ അങ്ങനെ ആകണമെന്നല്ല, ആരും അനുകരിക്കരുത്. ഇത് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഇനി ആഹാ ഇനി അവനത് പറഞ്ഞു വേറെ ഇച്ചൂടെ ശ്രദ്ധിച്ചു വേണ്ടേ ഭാര്യയെ കൊല്ലണ്ടെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് അവനെ വെറുതെ വിടരുതെന്നൊന്നും പറയരുത്. ഒരിക്കലും അത് പാടില്ല, അത് തെറ്റാണ്. മാത്രമല്ല ഇത്തരം വിഡിതങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ടീമിനല്ലാതെ ഒരാൾക്കും പറ്റത്തില്ല. ഇത്ര ഇതുപോലത്തെ വിവരക്കേട് ഏതെങ്കിലും പട്ടിക്കോ പൂച്ചയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് പറ്റിയതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അല്ല, പുലിയാണെങ്കിലും സിംഹമാണെങ്കിലും അവൻ ഉന്നം പിടിച്ച് അവൻ്റെ വിശപ്പിന് വേണ്ടി അവൻ്റെ ഒരു നേരെ പിടിക്കുന്ന കൃത്യമായിരിക്കും അവൻ്റെ കഴുത്തിന് കയറി പിടിക്കുക എന്നുള്ളത്. എന്നിട്ട് അത് എന്താ പറയുക, അത് ആഹാരത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ
സ്ത്രീധനം കൂടുതൽ കിട്ടാനും മാനിൻ്റെ അല്ലെങ്കിൽ പിന്നെ മറ്റേ കാട്ടിലുള്ള ജീവികളുടെ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടൊന്നും ഒരു സിംഹവും ഒരു പുലി ഇന്നും ഒരാരെയും കൊന്നു തിന്നതായിട്ട് അറിവില്ല. മനുഷ്യൻ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. അപ്പോൾ ചില ആൾക്കാരുണ്ട്, ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലുണ്ട്, കാശ് മേടിച്ച് അവൻ ഒരു ബന്ധമില്ലാത്ത ഒരാളെ കൊല്ലാൻ പോകുന്നവനെയൊക്കെ ആണ് സത്യം പറയാൻ തല്ലി കൊല്ലണ്ട്. ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഇതിന്റെ മേലെ എന്താ പരിപാടി? ഇവിടെ ഈ പോലീസിന്റെ കാര്യങ്ങള് നമുക്ക് യാതൊരു പിടിയും കിട്ടുകയില്ല. മേലെ മുറികൾ കാണുമായിരിക്കും, അവിടെ രഹസ്യ യോഗങ്ങൾ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ അജ്ഞാതമായ സ്ഥലത്ത് വെച്ചാണ്, അല്ലാതെ മെയിൻ റോഡിൽ വെച്ചല്ല. വെൽക്കം മൈ ബോയ്. വെയിറ്റിംഗ് ഫോർ ലോങ്? സർക്കിൾ ഇൻസ്പെക്ടർ. യെസ് യെസ് യെസ്. സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. പോലീസ് വേഷത്തിൽ ആളിനെ വിട്ടത് ഞാനാണ്. ആരാണ് നിങ്ങൾ? നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽക്കില്ല. എത്രയോ ഭയങ്കരന്മാരെ വളരെ നിസാരമായി ഞാൻ തട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് കുന്തുവണ്ടിയിൽ വെച്ച ബോംബിൽ നിന്നും ട്രാൻസിസ്റ്ററിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ അന്ന് ബോംബ് വെച്ച നീയായിരുന്നോ? എടാ ദ്രോഹി, എന്നെ പട്ടിണി കിട്ടോ നീയല്ലേ ഇവനെ ഇടിച്ചു. ലിസൺ ബോയ്, ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണു മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി, ഐ ആം പവനായി, എ റിയൽ പ്രൊഫഷണൽ കില്ലർ. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? കം ഓൺ. നോ, ഐ വിൽ സെലക്ട്. മലപ്പുറം കത്തി തന്നെയാവാം. ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സിഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ചായ? നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ.
നമ്മുടെ ചിരിക്കുടുക്കയുടെ ആദ്യത്തെ എപ്പിസോഡ് വളരെ ഗംഭീരമായിരുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നിങ്ങളുടെ ഈ ചിരി കാണുമ്പോൾ എനിക്കറിയാം. നമ്മൾ വീണ്ടും ഇങ്ങനെ തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ചിരിക്കുടുക്കയിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഇഷ്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വീണ്ടും കാണും. എന്തേ